എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന നാല് സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അത് ആദ്യത്തെ സിനിമ മെയ് മാസം 23 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ ആക്ഷൻ മാസ് സിനിമയാണ് ലോ ടർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂക്കിയെ കേന്ദ്ര കഥാപാത്രമാക്കി മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മിഥുൻ മാനി തോമസിന്റെ തിരക്കഥയിൽ ഇക്കഴിഞ്ഞ മെയ് മാസം 23 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണ് ലോ ടർബോ. നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 10 പിന്നിടുന്ന ടർബോ എന്ന സിനിമയുടെ 10 ദിവസമായി ഇന്നലത്തെ ശനിയാഴ്ചത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഇന്നലെ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ 1,20,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 10 ഇന്നലെ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം 10 കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 28,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2,20,00,000 രൂപയാണ് ചിത്രത്തിന്റെ 10 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വരുന്നത്. അങ്ങനെ 10 കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ടർബോ എന്ന സിനിമ 61,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷെയർ 12 എത്തപ്പെട്ടിരിക്കുകയാണ്. ടർബോ എന്ന സിനിമ റിലീസിന്റെ ആദ്യവാരം ഗംഭീരമായിട്ട് കളക്ഷനായിരുന്നു കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും കിട്ടിയിരുന്നെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ 2 വരുമ്പോൾ വമ്പനടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ തന്നെയാണ്. ചിത്രത്തിന്റെ 11 ഇന്ന് ചിത്രത്തിന് മികച്ചൊരു കേരള പ്രീസെയിലും വേൾഡ് വൈഡ് പ്രീസെയിലും കാണാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ മെയ് മാസം 31 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത തമിഴിലെ ഏറ്റവും പുതിയ റൂറൽ ആക്ഷൻ മാസ് സിനിമയായ ഗരുഡൻ എന്ന സിനിമയാണ്. സൂര്യ, ഉണ്ണിമൂന്ദൻ, ശശികുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് ആക്ഷൻ റൂറൽ മാസ് സിനിമയാണല്ലോ ഗരുഡൻ. തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ. ആദ്യത്തിനും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 4,35,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗരുഡൻ എന്ന സിനിമ ആദ്യ ദിനം 5 മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ ചിത്രത്തിന്റെ 2 തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 1 മികച്ചൊരു തമിഴ്നാട് കളക്ഷനാണ് ചിത്രത്തിന്റെ 2 തമിഴ്നാട് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നത്. 2 കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും 9 മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 10 എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാൻ. അടുത്ത സിനിമ മെയ് മാസം 24 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ തലവൻ. ജിസ്ജോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി, ബിജുമേനോൻ തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മെയ് മാസം 24 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ കൂടിയാണല്ലോ തലവൻ. നിലവിൽ 9 കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന തലവൻ എന്ന സിനിമയുടെ 9 കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 9 ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 85 മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ 9 കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 6,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ 6 ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 ബന്ധപ്പെട്ടിരിക്കുകയാണ്. 10 ഇന്ന് ചിത്രത്തിന് ഇന്നലത്തേക്കാൾ ഗംഭീരമായിട്ട് കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ മെയ് മാസം 16 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വരാജൻ, നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഈ കഴിഞ്ഞ മെയ് മാസം 16 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 17 പിന്നിടുന്ന സിനിമയ്ക്ക് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ചിത്രത്തിന് മികച്ചൊരു ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 16 കൊണ്ട് 40 എത്തപ്പെട്ട സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 80 ചിത്രം കടന്നിരുന്നു. ചിത്രത്തിന്റെ 17 ഇന്നലത്തെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഒരു ശനിയാഴ്ചയായിരുന്നു, അതുപോലെ തന്നെ ഒരു വീക്കെൻഡ് ദിവസമായിരുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് ചിത്രത്തിന്റെ കളക്ഷൻ ഇന്നലെ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 17 ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതോടുകൂടി 17 കൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ 41 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 17 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ 17 കൊണ്ട് ചിത്രം ലോകമെമ്പാടും 82 എത്തപ്പെട്ടിരിക്കുകയാണ്. 18 ഇന്ന് ചിത്രത്തിന് ഇന്നലത്തെക്കാൾ മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.